ഹായ്, ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു നാടൻ വിഭവമായിട്ടാണ്. അതായത് വാഴക്കൂമ്പ്. വാഴക്കൂമ്പ് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത് വെച്ച് നമുക്കിന്നൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇതെൻ്റെ അമ്മയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണിത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യമായി ഈ വാഴക്കൂമ്പിൻ്റെ പുറവശമുള്ള ഈ തൊലിയൊക്കെ മാറ്റിക്കളയണം. അതിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത്രയും മതിയാവും. ഇനി നമുക്കിനി ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കുക. നല്ലോണം ഇങ്ങനെ കൊത്തി 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 അരിഞ്ഞെടുക്കുക. നമ്മളുടെ ഈ കൂമ്പ ഈ ഭാഗത്തായി അരിഞ്ഞ് തുടങ്ങിയാൽ നല്ലതായിരിക്കും. നമുക്ക് അരിഞ്ഞെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. മറ്റേ അറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊടി പൊടിയായി വീണു പോകും. അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കുക. എളുപ്പമായി അരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇളകി വരുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം. ഇതിന് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെന്താന്ന് വേണ്ടത് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരു പാത്രത്തിൽ ഇതിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വരെയെങ്കിലും വയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വയ്ക്കുക. ഉപ്പ് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല വെള്ളത്തിൽ. വേണമെങ്കിൽ ഉപ്പിട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഇതും കൂടി ഇതിലോട്ടിട്ടു. ഇതിപ്പോൾ 10 മിനിറ്റ് നേരം വരെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കുക. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നല്ലോണം പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ഇതൊക്കെ നന്നായി എല്ലാം കൂടി നന്നായി പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇനി അടുത്തതായി നമുക്ക് അടുപ്പത്തൊരു പാത്രം വയ്ക്കുക. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത്, ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ കുറച്ച് കടുകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പൊട്ടിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ജീരകം, അതും കൂടി പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കായം, ഒരു ചെറിയ കഷ്ണം കായം. അതിനുശേഷം 1 ഉള്ളി, ഒരു ഉള്ളി അരിഞ്ഞത് നന്നായി ഒന്ന് അതൊന്ന് വഴറ്റുക. അപ്പോൾ ഇത് നന്നായി വരട്ടിയ ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായി നമ്മളുടെ ഈ വാഴക്കൂമ്പ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതും ഇനി ഒരു 15 മിനിറ്റ് നേരം വരെ ചെറിയ തീ തന്നെ, ചെറിയ സിമ്മ് തന്നെ വേവിക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ഇതാ ഇതിപ്പോൾ 15 മിനിറ്റ് നേരം വരെ അതിൽ വെച്ച് കഴിഞ്ഞതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, 2 പച്ചമുളകും പിന്നെ 1 ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് വഴറ്റിക്കൊടുക്കുക. തക്കാളിയൊക്കെ നന്നോണം ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ. അപ്പോൾ ആ 15 മിനിറ്റ് വരെ നമ്മൾ സിമ്മ് തന്നെ വെക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ അത് കഴിഞ്ഞാണ് ഈ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ അതൊരു ചെറിയ പീസ്, ഒരു കാ കഷ്ണം ചെറിയ പീസ്, ഒരു ബെല്ലം കൂടി, ബെല്ലം അതായത് ശർക്കര കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തേങ്ങ, തേങ്ങ നമുക്കറിയാമല്ലോ തോരനിലൊക്കെ ഇടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ചൊരു പിഞ്ച് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കുക. പക്ഷേ പച്ചമുളക് തന്നെ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഉപ്പും ഒക്കെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വരെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ഇത്. ഹെൽത്തിയുമാണ്, എല്ലാവർക്കും ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.